അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നിങ്ങളുടെ സ്വന്തം അനിറ്റ റോയ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അടിക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്ത് വീഡിയോ ആയിരിക്കും ഇടാൻ പോകുന്നത്. ഇത് ഈ ഫിഷ് ടാങ്ക് കഴുകുന്ന ഒരു വീഡിയോ ആണ്. ആ ഫിഷ് ടാങ്കിലോട്ടും നോക്ക്. അത് കഴുകിയിട്ട് വർഷങ്ങളൊന്നും ആയില്ല, ഒരു മാസമേ ഉള്ളൂ. ഒരു മാസം തന്നെ അതിനകത്ത് ഇപ്പം ഇങ്ങനെ പായലും ഒക്കെ പിടിച്ച് ആ മറ്റേ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജിൻ്റെ ഇതിനകത്ത് ഫ്രിഡ്ജായിരുന്നു ഈ സാധനം. ഈ സാധനം വൃത്തിയാക്കി ചെയ്താണ് ഇവിടെ ചേട്ടായിയുടെ ബുദ്ധി വെച്ചാണ്. പക്ഷേ ഇതിപ്പം കോമൺ ആണ് എല്ലായിടത്തും, ഇപ്പം ഇതിങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഈ വെള്ള സാധനത്തിനകത്ത് ഈ പായലൊക്കെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഈ പച്ച കളറ് പായലൊക്കെ പിടിച്ച് ഇത് കറുത്ത് കളറിരിക്കും. സത്യം പറഞ്ഞത് ഒരു മാസം പോയാലോ പോലും ആയില്ലായിരുന്നു, ഒരു രണ്ടാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞുള്ളായിരുന്നു. അപ്പത്തേനും വെള്ളം പോലും മീനെ പോലും കാണാൻ, അടിയിലത്തെ മീനെ പോലും കാണാൻ പറ്റില്ല, അങ്ങനെ ഇത് ചെളിയും പിടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ വരുമ്പോൾ തന്നെ ഇതൊന്ന് ഇടയ്ക്കൊന്ന് കഴുകിക്കൂടെ അങ്ങനൊരു ചോദ്യം വന്നപ്പോഴത്തേനും ഞാനും അപ്പയും കൂടി ചേർന്ന് അത് കഴുകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല വെയിറ്റുള്ള സാധനം, ഞാനാണെങ്കിൽ പോയി വലിച്ചിട്ടാണ് വരുന്നില്ല. അത് അത്രയും കഷ്ടപ്പാടായിരുന്നു. പിന്നെ അതിനി അത് വൃത്തിയാക്കിയെടുത്ത് അപ്പം ആ ഇലയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അവളൊരു ഒറ്റ ഇലയായിട്ട് തന്നതാണ്. പക്ഷെ അതിപ്പം ഇതിനകത്ത് ഇപ്പം ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഈ വീഡിയോ കുറച്ച് നേരത്തെ മുന്നേ എടുത്ത കേട്ടോ. ഇപ്പം അത് പായലൊക്കെ പിടിച്ച് മീനെ പോലും കാണാൻ പറ്റില്ല, അങ്ങനെയൊരു പായലാണ്. പക്ഷേ സൂപ്പറാണ് സാധനം. ഈ പായലിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് മെസ്സേജ് അയക്കിട്ടോ. അപ്പം അതൊക്കെ കോരിയെടുത്ത് അപ്പത്തേനും ഞാനിവിടെ വീഡിയോ സെറ്റാക്കുന്നവർ ഇതിനു വേണ്ടി നിൽക്കുക. അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പം അതിൽ നിന്ന് മീനെ കോരിയെടുത്ത് ഇപ്പം ഈ വെള്ളം നമ്മൾ മാറ്റിയെടുക്കണം. അവസാനം വരുമ്പോൾ കുറച്ച് വെള്ളം ഈ മീനിൻ്റെ അകത്ത് ഇട്ടണം. അതുകൊണ്ട് ഇച്ചിരി മാറ്റി വെക്കും. പിന്നെ ഈ വെള്ളം നമ്മൾ ചുമ്മയൊന്നും കളയത്തില്ല. സാധനം ഇത്ര ഈ പായലൊക്കെ പിടിച്ചാണെങ്കിലും അതിന് കുറച്ച് നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളം ബാക്കി ചെടികൾക്ക് ഒഴിക്കും. ചുമ്മാ കളയുന്നതിനേക്കൊന്നുമല്ല, അതിനൊരു ഗുണമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ചെടികൾക്കല്ലാതെ ഒഴിക്കും. അപ്പം ഇങ്ങനെ ഓരോ കപ്പോ ആയിട്ട് എടുത്തോണ്ടിരിക്കും. ഞാൻ അപ്പം ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ പണിയുന്നുണ്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരിതിലായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ ഒരാൾ നിന്നെടുക്കണം, നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു, നമ്മൾ പാവപ്പെട്ടവർ. അപ്പം നമ്മളിങ്ങനെ അപ്പം ഇങ്ങനെ കോരി. അപ്പം ഞാൻ വന്നു. അപ്പം ഇവിടെയാണ് എൻ്റെ എൻട്രി. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആ അരിപ്പ് വെച്ച് എല്ലാ മീനെയും കോരി എടുത്തോണ്ടിരിക്കുന്നു. ഇപ്പം വീഡിയോ എടുക്കുന്ന അമ്മ കേട്ടോ, അമ്മേനെ കാണിക്കാം. അരിപ്പ് വെച്ച് കോരി എടുത്തു മീനെ ഓരോ ബക്കറ്റിലേക്ക് മാറ്റി മാറ്റി ഇടുക. അപ്പം ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്ത് മീനുണ്ട്. ആ ബക്കറ്റിനകത്ത് കുറേ മീൻ വീണിട്ടുണ്ട്. അതിങ്ങനെ ഈ വെള്ളം ഈ കറുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതാ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കാണാൻ പറ്റില്ല. അതിനകത്ത് ഇപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഞാൻ ഇടാൻ വേണ്ടി പോയപ്പോൾ അപ്പയോടെ അതപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു, ഒഴിക്കാവും ചോദിച്ചു. അപ്പം അതിനകത്ത് അപ്പ വെള്ളം ഒഴിച്ചു. പിന്നെ കുറേ മീൻ അതിനകത്തുണ്ട്. അപ്പം അതൊന്ന് ടാങ്കൊന്ന് നോക്കിയേ, കറുത്ത് കളറിരിക്കുക. സത്യം പറഞ്ഞാൽ അതാ ആ ടാങ്ക് എങ്ങനെയായോണ്ട് അല്ലാണ്ട് സൈഡിലൊക്കെ നോക്കി ഒരുമാതിരി വൃത്തികേടല്ലേ. അത് പെട്ടെന്ന് പായൽ പിടിക്കുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. ഇനി എന്തേലും ചെടി ഉണ്ടെന്ന് തോന്നുന്നു. ഈ പായൽ കഴിക്കുന്ന എന്തോ സാധനമോ, അത് മീനുകൾ കഴിക്കില്ല, എന്തോ ചെടിയോ എന്തോ സാധനം അതിങ്ങനെ ഇട്ട പായൽ അത് കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ സൗണ്ട് വ്യത്യാസം വരും, കാരണം രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ്. വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച സാധനം വോയിസ് ഓവർ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ വ്യത്യാസം വരും കേട്ടോ. എന്നിട്ടിങ്ങനെ കോഴിയെടുത്ത് ഓരോ പാർട്ടായിട്ടും കോഴിയെടുക്കുക. പക്ഷെ ഇത് ഫുള്ളും എടുക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കഴുകി ടാപ്പിൻ്റെ അടിയിലിട്ട് കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അത് ഞാൻ ഇത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇതുണ്ടോ മീൻ കണ്ടോ ആ ബക്കറ്റിൽ, അത്ര മീനില്ല, ഇതിൽ കൂടുതൽ മീനുണ്ട്. അത് കോരി എടുക്കുമ്പോഴത്തേനും ഇപ്പം അത് നല്ലതായിട്ട് വളർന്നുട്ടോ. എല്ലാത്തിനും ശരി സൈസൊക്കെ വെച്ച് ഇപ്പം മീനുകളെ കാണാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ആ ഇല പോലത്തെ ഇല്ലേ, അതാണെങ്കിൽ ഇത് വളർന്ന് വളർന്ന് ഈ ടാങ്ക് ഫുള്ള് മൂടിക്കിടക്കുക.
അപ്പം തന്നെ മീനുകളെ കാണുമെങ്കിൽ അത് മാറ്റിയിട്ട് പതിയെ മാറ്റിയിട്ട് വേണം മീനുകളെ കാണാൻ. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ചെണ്ണം വലിയ ഇതാകുമ്പോൾ എടുത്ത് കളയും. അമ്മ ഇവിടെയാണെങ്കിൽ ആ വെള്ളം ഈ ചെടികൾക്കെല്ലാം കൊണ്ട് ഒഴിക്കുക. ഇതാണ് ഇവിടെ ചെയ്യുന്ന പരിപാടി. ഈ വെള്ളം കളയത്തില്ല, ഈ വെള്ളം എന്തായാലും പാലൊക്കെ പിടിച്ച് ഇച്ചിരി ഗുണമുള്ളതാണെന്ന് വിചാരിച്ച് തന്നെ ഞങ്ങളിത് ചെടിക്കാനോ വയ്ക്കും. ചെടിക്ക് വെള്ളം സൈസൊന്നും വെക്കാത്ത എന്താണെന്ന് അറിയുമോ, ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ചാണ്. ഒന്ന് ചെടി കൊണ്ട് നട്ടു വെച്ചാൽ അപ്പം തന്നെ ഒന്നെങ്കിൽ മഴ ഒന്നെങ്കിൽ വെയിൽ, അത് വീണ്ടും മുറ്റത്താണ് നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊഴിക്കുക കരിഞ്ഞു പോവുക, വെള്ളമൊഴിക്കുക കരിഞ്ഞു പോവുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ ചെടികൾക്കെല്ലാം ഇങ്ങനെ വെള്ളം, ഇതൊക്കെ ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ, നട്ടതെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ചട്ടിക്കകത്തെല്ലാം ഞാൻ തന്നെ ചെയ്തിട്ട്. എന്നിട്ട് വീണ്ടും മീൻ ഇത് കോഴി കോഴി എടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നേരത്തെ എടുത്താ കേട്ടോ, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഈ കണ്ടതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പായൽ ആ എല്ല് പിടിച്ചിട്ട് അതാണെങ്കിൽ മീൻ പോലും കാണാൻ പറ്റില്ല. പിന്നെ ഇതിനകത്തോളം മീനൊക്കെ സൈസ് വെച്ചു, ഇതിനകത്തൊക്കെ സൈസ് വെച്ചെല്ലാം താഴെ പോയി നിൽക്കും. ഇനി അതിനെയൊക്കെ പിടിക്കണമെങ്കിൽ അതിൻ്റെ അടിയിലോട്ട് പോകണം. ഇതൊക്കെ കുഞ്ഞു മീനുകൾക്ക് കുറേ ഉണ്ട്, ഇതിനെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന ഒരു രീതി അനുസരിച്ച് അത് എങ്ങനെ കൊടുക്കണമെന്നുള്ള ആ കുറച്ച് പേരെ ഇതാണ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത് തീർത്ത അക്വേറിയം. ഇത്രയും ഉണ്ട് ആ സാധനം. അപ്പം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.